ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677739 8590630709. എങ്കിക്കാട് റെയിൽവേ ഗേറ്റ് ഉൾപ്പെടെ മണ്ഡലത്തിലെ 4 റെയിൽവേ ഗേറ്റുകളിലെ യാത്രാക്ലേശം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. ലെവൽ ക്രോസ് ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ആഗ്രഹം. റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി സഞ്ചാരയോഗ്യമാക്കുവാനും ആളുകളുടെ ദുരിതം ഒഴിവാക്കുവാനും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ പാർലമെന്റ് സമ്മേളനം ചേരുന്നതിന് മുമ്പായിട്ട് അന്ന് തറക്കല്ലിട്ട പിന്നെ ഓവർബ്രിഡ്ജുകളുടെയും അണ്ടർ പാസേജിന്റെയും സ്ഥിതി എന്തായി എന്നുള്ളത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മറുപടി എന്താ കിട്ടുകയെന്ന് അറിയില്ല. 500+ പിന്നെ ഗേറ്റുകൾ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കേരളത്തിൽ 42 പിന്നെ ഗേറ്റുകൾ ഇപ്പോഴുണ്ട്. അപ്പോൾ ആ ഗേറ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രൊപ്പോസലാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിരിക്കുന്നത്. പൈങ്കുളത്തിൻ്റെ തറക്കല്ലിട്ടതാണ്, എങ്കക്കാടും മുള്ളൂർക്കരയും അതിൻ്റെ പ്രൊപ്പോസലിലുള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ ഈ മണ്ഡലം വരുന്ന പിന്നെ മുളങ്ങത്താവിൽ അവിടെ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ്സും അതുപോലെ ROB ഉണ്ടല്ലോ അവിടെ, അല്ല ഒരെണ്ണം തറക്കല്ലിട്ടായിരുന്നല്ലോ, വേലിക്കുട്ടി ഗേറ്റ്, അത് പോട്ടൂർ ഒരു ഗേറ്റ്, ഒരു ഓവർബ്രിഡ്ജ് പണിയാൻ വേണ്ടിയുള്ള തറക്കല്ലിട്ടത് തിരൂരിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഇതിൽ തന്നെ. പിന്നെ നമുക്ക് പിന്നൊരു പറഞ്ഞത് ലക്കിടി, അവിടെ തിരുവല്ല പഞ്ചായത്തും ഒറ്റപ്പാലം ഭാഗം അവിടെ സോയിൽ ടെസ്റ്റ് എല്ലാം നടന്ന് അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് സഞ്ചാരയോഗ്യം ആളുകൾക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കുക, അല്ലെങ്കിൽ ഗേറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് 532 മേൽപ്പാലങ്ങൾക്കും അടിപ്പാതകൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. പാർലമെന്റ് സമ്മേളനം ചേരുന്നതിന് മുൻപായി തറക്കല്ലിട്ട മേൽപ്പാലങ്ങളുടെ സ്ഥിതി എന്തായി എന്നത് സംബന്ധിച്ച് ചോദ്യമുന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 42 റെയിൽവേ ഗേറ്റുകളുണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രപ്പോസൽ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. പൈങ്കുളം ഗേറ്റ്, വേലിക്കുട്ടി ഗേറ്റ്, ലക്കിടി ഗേറ്റ് എന്നിവയുടെ തറക്കല്ലിടൽ ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. എങ്കക്കാട്, മുള്ളൂർക്കര എന്നിവയ്ക്കായി പ്രപ്പോസലുകളും സമർപ്പിച്ചിട്ടുണ്ട്. എങ്കക്കാട് ഉൾപ്പെടെയുള്ള റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം വേഗത്തിൽ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അതിനുള്ള ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും ആഗ്രഹത്തിനൊത്ത് ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കാത്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും 1932 കഥ പറഞ്ഞ് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. നമ്മൾ ഇടപെടാം, അത് എത്രയും പെട്ടെന്ന് നടപ്പിലാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹത്തിനടിച്ച് ഇന്ത്യൻ റെയിൽവേ പ്രവർത്തിക്കാന്ന് എന്നോ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. 1932 ഞാനൊരു പള്ളിയിലച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ആളുകളെ കൊണ്ടൊരു മേൽപ്പാലം പണിയിച്ച ഒരു സമരം നടന്നിട്ടുണ്ട്. 1932 അന്ന് നമ്മൾ നോക്കിയപ്പോൾ ഞാൻ 96 മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഈ ഓവർബ്രിഡ്ജ് അല്ല നമ്മുടെ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോഴാണ്. 1932 തന്നെ ഒരു അന്നൊരു പള്ളിയിലച്ഛനാണ് നേതൃത്വം കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീട് പിന്നെ പ്രതീകാത്മകമായിട്ടുള്ള ചില ഓവർബ്രിഡ്ജുകൾ സമരങ്ങൾ നടന്നു. 96 ശേഷമാണ് നമ്മൾ ലാൻഡില്ലേ ഈ അപ്രോച്ച് റോഡ് വേണ്ടേ, അപ്രോച്ച് റോഡ് ഇല്ലാതെ പാലം മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലോ. അങ്ങനെയാണ് അന്ന് ക്യാബിനറ്റിൽ പറഞ്ഞ് അന്ന് 1 crore വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഈ അപ്രോച്ച് റോഡ്, അപ്രോച്ച് റോഡിൻ്റെ ആദ്യത്തെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ പൂർത്തീകരിച്ചിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് അന്നത്തെ ആ പണി കഴിഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് ROB പണിയാനും കഴിഞ്ഞത്. അപ്പോൾ കുറേ നീണ്ട പ്രക്ഷോഭത്തിന് 1936 കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലെ പ്രമേയമായിരുന്നു ഒറ്റപ്പാലം മായനൂർ കോസ്വേ. 1936 ഒറ്റപ്പാലത്ത് അതാണ് 96 ശേഷം നമ്മൾ എന്നിട്ട് വികസനം ഇല്ലാന്നും പറയും. BCB News, വടക്കാഞ്ചേരി.